ആ നമ്മുടെ പുല്ലൻ പ്രിയപ്പെട്ടവർ നമസ്കാരം, ഇറ്റ്സ് മീ ശ്രീ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മള് മീൻ പിടിക്കാനല്ല വലയിടാൻ ഇറങ്ങിയാണ്. വലത് അമ്മ എടുക്കുന്നതേ ഉള്ളൂ, അച്ഛനാണ് വള്ളം വലിക്കുന്നത്. നമ്മളിപ്പോ വലയിടും, വലയിട്ടിട്ട് നാളെ രാവിലെ പൊക്കുള്ളൂ. വലയിട്ട് വെച്ച് പോരുവാണ്, വള്ളത്തെ കയറാൻ പോകുന്നു. ബാക്കാറമ്മ ഞാന് നീ വരുന്നോ? ഓക്കെ, എന്നാ ഞങ്ങൾ ഇട്ടിട്ട് വരാവേ. അപ്പൊ നമ്മളിത് വള്ളം തള്ളി ഇങ്ങനെ പോയിട്ട് വലയിടാം. നമ്മുടെ ആറിൽ വെള്ളം മുഴുവൻ കലങ്ങി കിടക്കുവാണ്. ഈ കണ്ടത്തിലെ വെള്ളേ കൊയ്ത്ത് കഴിഞ്ഞില്ലേ, ആ വെള്ളം അടിച്ചിറക്കിക്കൊണ്ട് കലങ്ങി കിടക്കുവാണ്. അതുകൊണ്ട് മീൻ കിട്ടാൻ ചാൻസസ് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം, എന്തായാലും ഇട്ട് നോക്കാം, നാളെ രാവിലെ പൊക്കുമ്പോൾ അറിയാം. അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു കളറ് വളരെ മോശമാണ്. ഇവിടെ നിന്ന് അമ്മ വലിക്കുന്നു, ഇവിടെ നിന്ന് അച്ഛൻ വലിക്കുന്നു. വെള്ളം കുറച്ചുകൂടെ ഒക്കെ കലങ്ങി കഴിഞ്ഞാണല്ലോ നമുക്ക് ഈ തോട്ടിൽ ചിലപ്പോൾ മീൻ പൊങ്ങും. ഈ കള്ളു വെള്ളം അടിച്ചിറക്കി കഴിയുമ്പോൾ പാടത്തു നിന്ന് കുറച്ച് സമയത്തേക്കേ ഉള്ളു. ഇത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം ഒരു 15 ദിവസം കഴിയുമ്പോൾ വെള്ളം തെളിയും. കഴിയുമ്പോൾ നന്നായിട്ട് ഇവിടെ ഇടാനാ? നീ അങ്ങോട്ട് ബോർഡർ അയച്ചോട്. ഇവിടെ ഇടാനോ? അവിടെ ഉടക്കും. അച്ഛൻ വിട്ടോളൂ, അച്ഛൻ അറിയാം. നമ്മളിവിടുന്നാ വലയിടാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ കല്ലാണ് ഇടുന്നത് കേട്ടോ. ആദ്യം ഒരു കല്ലും കുപ്പി ഉണ്ടാവും. ആദ്യം സ്റ്റാർട്ട് ചെയ്യല്, അവിടുന്ന് തുടക്കം. ഇട്ടോ കേട്ടോ, കയ്യിലോട് ചേർത്തിട്ടോ. ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ അതിന് തുമ്പ് അറ്റം ഒന്ന് കെട്ടി കൂടെ ഇടുന്നുണ്ട് കേട്ടോ. കല്ലുണ്ട്, കൂടാതെ ആ കുപ്പിയുണ്ട്, കൂടാതെ അതിൻ്റെ ആ തുമ്പറ്റം നമ്മൾ ആ പുലിയിൽ കെട്ടിയിടുന്നുണ്ട്. ഇത്ര അകന്ന് പോണോ? നമ്മളിപ്പോൾ സന്ധ്യ ആകുമ്പോഴാണ് വലയിടുന്നത്. എന്താണെന്നറിയോ കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണ് ഒരു ലൈറ്റ് ചെറുതായിട്ട് ഒന്ന് മങ്ങി തുടങ്ങുമ്പോഴേ നമ്മൾ ഈ വലയിടുന്നത്. അതുപോലെ തന്നെ എമായും വെള്ളമെല്ലാം കയറി വരുന്നത് അതിൻ്റെ അകത്ത് വഴി. ചില സമയത്ത് ഈ മെയിൻ ചാലിയിൽ നിന്ന് ഉള്ളിലോട്ട് എമഹ കയറും, സൈഡിലോട്ട് അടിപ്പിക്കാൻ. അപ്പോൾ ഈ വല കിടന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ മാക്സിമം സന്ധ്യ ആകുന്ന ടൈമിൽ ഇടുന്നത്. നേരത്തെ ഇട്ട് കഴിഞ്ഞാലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സന്ധ്യ കഴിഞ്ഞ പിന്നെ ആരും വരാൻ ചാൻസ് കുറവ്. അതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് വെള്ളം വന്ന് അടുപ്പിച്ച് വലയിടുന്ന പാകത്തിന് ആ സ്പീഡിൽ വലിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്പീഡിൽ വലിക്കാൻ പറ്റില്ല, കാരണം ഇടാനുള്ളൊരു ഒരു ഗ്യാപ്പ് കിട്ടണം. എങ്കിലേ സ്പീഡ് വലിച്ച് വിട്ട് ഇടാൻ പറ്റില്ല. ആ ഒരു സ്പീഡിൽ ആ ഒരു പായലും ഇതെല്ലാം ഒരുമിച്ച് മാറ്റി വെള്ളം വലിച്ച് വിടുക. ഞാനിപ്പോൾ അത് വെള്ളം വലിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനായിരിക്കും നോർമലി വെള്ളം വലിച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ആമ്പയ്ക്കകത്തൊക്കെ മീൻ വന്ന് കയറുന്ന കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആമ്പഴ ഇഴവഴിയൊക്കെ വളഞ്ഞിടുന്നത്. മീനിൻ്റെ അകത്തോട്ടൊക്കെ വന്ന് കയറാൻ കൊള്ളുന്നതാണ്. അത് വലയിട്ടിട്ട് അങ്ങ് ചെറുതായിട്ട് താത്തു വെച്ചാൽ മതി. വല ആ തുഴക്കേ അപ്പം ഫ്രണ്ട്സ്, നമ്മളിത് അവിടെ തെളിച്ച് ഒരു ഗ്യാപ്പാക്കി ഇനി അതിലെ വലയങ്ങ് ഇറക്കുക. അതായത് ഇനി താത്തു വെക്കണ്ടല്ലോ, താന്ന് പൊക്കോളൂ. ഞാണ്ട് ഇവിടെ നിൽപ്പുണ്ട്. അതാ ഞാൻ പ്രതി ഈ തുഴയ്ക്ക് ഇതൊന്നും താത്തു വെച്ച് കൊടുക്കാം. അതിൻ്റെ താഴില്ല വല അവിടുത്തെ. അപ്പം നമ്മളിപ്പോൾ ഇത്രയും ദൂരം വല ഇട്ട് അല്ല ആ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്,
ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വല ഏകദേശം പകുതിയോളം കഴിഞ്ഞു. ഇനിയുണ്ട് അത്ര തന്നെ. അത്യാവശ്യം ലെങ്ത് ഉള്ള വലയാണ്, അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തു. പിന്നെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് വലയിടുന്നത്. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എത്ര നാളായി കാണുന്നു ഇപ്പോൾ വലയിട്ടിട്ട്? ഒരു മാസത്തോളം ആയി. പിന്നെ വലയൊന്ന് കഴുകി, വലയുടെ കളറൊക്കെ നിറച്ച് ഒന്ന് പിടിച്ചിരിക്കുവായിരുന്നു. ഇപ്പോൾ വല നന്നായിട്ട് കഴുകി തെളിച്ചതുകൊണ്ട് ചിലപ്പോൾ മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് പിടിച്ച് ഉണ്ടാവും പക്ഷേ. ആ അപ്പം നമ്മൾ പറഞ്ഞു പോയതാണ് ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പം വീണ്ടും വലയിടുന്നത്. നോക്കാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ വലയിട്ട് വലയിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇനിയിപ്പോൾ അകത്തോട്ട് വളച്ചു കുത്തിയിടാം അല്ലേ? എന്താ ഇതിൽ അകത്തോട്ടല്ലേ ഇടുന്നത്? ഇതിലേ ഇല്ല, അകത്തോട്ടല്ലേ ഇടാനല്ലേ? പിന്നെ ഈ വിടവഴിയോ? അതൊന്നും കുത്തിത്താത്ത് വെക്കേണ്ട വരും. ഇപ്പോൾ എക്സാക്ട്ലി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വന്നു. വലയിട്ട് അങ്ങനെ അറ്റം തുടങ്ങിയതാണ്. വലയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്. എന്താ അത് നമ്മുടെ വീട്. ഫ്രണ്ട്സ്, ഫ്രണ്ടിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ആ മുങ്ങി കാണാം ചെറിയൊരു സാധനം വരുന്നുണ്ട്, താറാവ് പോലത്തെ. ഫ്രണ്ടിലോട്ട് നോക്കി ഞാൻ കാണാം കുഞ്ഞു താറാവല്ല, കുഞ്ഞ സാധനം കോഴിക്കുഞ്ഞു പോലത്തെ. അതാണ് എരണ്ടെന്ന് പറഞ്ഞാൽ കാണുന്നില്ല വിട്ടു പോവാ. പുള്ളിയാറിൻ്റെ ആ താറാവിൻ്റെ കൂടുതൽ നടന്നാൽ തിന്നുന്നത് ഇവിടെ താറാവ് ഇറങ്ങി. ഫ്രണ്ട്സ്, അതുപോലെ നമ്മൾ ഈ നേരെ ഫ്രണ്ടിൽ ഇവിടെ നിന്ന് ഞാൻ ചൂണ്ടയിട്ട് കഴിഞ്ഞ ദിവസം മൂന്ന് മഞ്ഞക്കുരി കിട്ടി. ചൂണ്ടയിട്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇവിടെ നിന്ന് നേരെ ഈ കയത്തിലോട്ട് ഇങ്ങനെ ഇട്ടാണ് പിറ്റേ ദിവസം ഇട്ട്, പക്ഷേ ചൂണ്ട പൊട്ടിപ്പോയി. നമ്മുടെ വല ഫിനിഷ് ആയി പറഞ്ഞു വന്നപ്പം നമ്മൾ കാര്യം വിട്ടുപോയി. നമ്മുടെ വല ഏകദേശം ഫിനിഷ് ആയി. അങ്ങനെ നമ്മുടെ കമ്പ് ഇവിടെ നാട്ടിയിട്ട് ഇനി അതിൽ ഇത് ഈ വല കെട്ടി വെക്കുക. അവിടെ നാട്ടിക്കോ ഞാൻ അത് സാരയില്ല, അങ്ങ് കൊടുക്കാടുത്ത്. എന്നാ പിടി എൻ്റെ കൈ കെട്ട്. ഇവിടെ താത്ത ഇച്ചിരി വള അങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കാച്ച വലിച്ചേ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വാലയടിയിൽ കഴിഞ്ഞ് വള്ളം നേരെ കരക്കോട്ട് അടുപ്പിക്കുക. ഇനി നമുക്ക് വള്ളം കെട്ടണം. നമ്മൾ കരക്കെത്തി, കരക്കെത്തിയില്ല, നമ്മുടെ കടകളിലോട്ട് അടുപ്പിക്കുക വള്ളം. ജാനു ഇവിടെ നിൽപ്പുണ്ട്. ജാനു നീ എന്താ പറയുന്നു? അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വലയടിയിൽ കഴിഞ്ഞു. ഇപ്പം വള്ളം കെട്ടിയിട്ട് ഞങ്ങൾ കയറി വളഞ്ഞ് നാളെ രാവിലെ പോയി പൊക്കാം. എന്നിട്ട് മീനുണ്ടെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ഈ വീട് ഇടില്ല. അതാണ് കാര്യം. ചാച്ചി ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ ചാച്ചി നീ എന്താ ഈ പറയുന്നത്? ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ വല വെക്കാനുള്ള പ്ലാനിൽ വള്ളത്തെ കയറിയിരിക്കുകയാണ്. പക്ഷെ അതിൽ മുന്നേ ചെറിയ കഴുക്കോലുണ്ട് നമ്മുടെ കയ്യിൽ. ആ കഴുക്കോൽ വെച്ചിട്ട് ഈ കാണുന്ന ആമ്പയുടെ അകം ഒന്ന് ഇടിച്ച് ഇളക്കണം. ഇടിച്ച് ഇളക്കിയാൽ എന്തൊരു മീനുണ്ടെങ്കിൽ വെളിയിലോട്ട് ഓടും, അതും കയറും. അത് എത്രത്തോളം സക്സസ് എന്നറിയില്ല, പക്ഷെ നമ്മളന്നൊന്ന് അനക്കി വിടുവാണ്. അങ്ങ് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ കഴുക്കോലിനെ ഇടിച്ചനക്കും. ഇടിച്ചനക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വല പൊക്കിപ്പോരും. ഇതാണ് പ്ലാൻ. ആമേ ഈ കഴുക്കോലിനെ ഇടിക്കും. വീഡിയോ എടുക്കാനും കൂടെ ബുദ്ധിമുട്ടാണ്. ഞാൻ അമ്മയുടെ കൊടുക്കുക ക്യാമറ. Thank you.
ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ വലയിട്ട സ്പോട്ടിൽ വന്ന് കിഴക്കോല് റീഡിഷാനാക്കി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നമ്മളിവിടുന്ന് തിരിച്ച് പൊക്കി പോവാണ്. വീട്ടിൽ നിന്ന് അങ്ങോട്ടാണ് ഇട്ടിരിക്കുന്നത് വല. ഇവിടെ നമ്മൾ പൊക്കി വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകും. ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് മീൻ അതെ പൊക്കിയതല്ല. ഇത് കുറുവപ്പറല്ല അല്ലേ? ഇപ്പം അനക്കിപ്പോൾ കയറിയാൻ തോന്നുന്നു കേട്ടോ. ഉണ്ടോ വീണുണ്ടെന്ന് തോന്നുന്നു. ആ ഇപ്പം നമ്മൾ അനക്കിയില്ല, പുലിൻ്റെ അന്ന് കയറിയാണ്. കുറുവപ്പറല് ഫസ്റ്റ് മീൻ. നമ്മുടെ സെക്കൻഡ് ഷോട്ട് ആണ് എൻ്റെ കാരി. ഇതാണ് കാരി. ഉണ്ടോ ഉണ്ടോ ഇന്ന് കുറുവ കുറുവ നമ്മളെ ഇന്നത്തെ വലയിടയിൽ എന്തായാലും പാടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ വീണ്ടും നമ്മൾ പോകണം. രണ്ട് കുറുവ ഒരു കാര്യം കിട്ടി. നമ്മുടെ അച്ഛനും കൂടെ ഇപ്പം വള്ളത്തെ ജോയിൻ ചെയ്തിരിക്കുക. എനിക്ക് വീഡിയോ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അച്ഛൻ വള്ളത്തെ കയറും. ഞാൻ വലിയും എല്ലാവിടെ ആയതുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്. രാവിലെ അല്ല നമ്മുടെ അടുത്ത മീൻ. ഇതെന്താ മീനാണ്? അത് കുറുവപ്പറൽ തന്നെയാണ്. അല്ല വീണ്ടും കുറുവ. എങ്ങനെ അത് സാരയില്ല. എങ്ങനെ ഏയ് മഞ്ഞക്കുരി നമ്മൾ കഴിഞ്ഞ ചൂണ്ടയിട്ട് പിടിച്ച സാധനം. തെളിഞ്ഞെടുത്തൊന്നുമില്ല. ഉണ്ടോ ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് നമ്മുടെ താമരപ്പൂവല്ലേ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ചെറിയ രാവിലെ അത് വൈകുന്നേരം കയറി കുറുവയുണ്ട്. എൻ്റെ അടുത്ത മീൻ നമ്മുടെ. ഇതെന്താ മീനാ? ഇതും കുറവ് തന്നെ. കുറവ പുല്ലാം കുഞ്ഞ. കുറുവയല്ല വേറെ ഒന്നുമില്ല, അത് കുറുവയ. ആ നമ്മുടെ പുല്ലൻ ഉണ്ടല്ലോ കേട്ടോ. ഇത് പുല്ലൻ കുഞ്ഞല്ലേ? എന്തായാലും നമ്മുടെ ഇന്നത്തെ ഇടിയിൽ അത്യാവശ്യം നന്നായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. വെറുതെ ആയില്ല രണ്ട് അടുത്തത്. പുല്ലൻ 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 സോറി സോറി പുല്ലൻ അല്ല കുറുവപ്പറല്ലാണ് ഇത് കേട്ടോ. അതൊക്കെ പോട്ടെ ചേച്ചാ, ഇത് വലയ്ക്ക് സ്പീഡ് കൂടില്ല. വേണ്ടൊരു പരല് പതുക്കെ വിടുക. വെള്ളം സ്പീഡ് കൂടില്ല. ഞാനും ഞാനും മീൻ എടുക്കുന്നവർക്ക് കടവിൽ വന്നിട്ടുണ്ട്. ഞാനും ഉണ്ണിയും കൂടെ കേട്ടോ. കുറെ ആമ്പലുണ്ട് നമ്മുടെ കടവിൽ. നന്നായിട്ട് വിരിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന ടൈമിൽ ഇത് നന്നായിട്ട് വിരിഞ്ഞ് നല്ല രസമാണ് ഭംഗി. നല്ല റോസ് കളറിൽ നല്ല കിടു ആമ്പലാണ്. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നുള്ളു കിഴക്കുന്നു. എന്താ ജാനു നിറച്ച അരളയും ഈ പറഞ്ഞ ആമ്പലും എല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റി വലിച്ചെടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് വലയെ നികർത്തെടുക്കാനേ നല്ല ഉടക്കാണ്. ഫ്രണ്ട്സ് നമ്മുടെ വല ഏകദേശം തീർന്നു കേട്ടോ. വലിച്ച് ഇത്ര അവിടെ ഉള്ളു. ആ കമ്പ് നിൽക്കുന്ന അവിടെ നിന്ന് ഒന്നും കാണില്ല. എന്നാലും നമുക്ക് മീൻ കിട്ടി കേട്ടോ. കിട്ടാതെ വരുന്നില്ല. അത്യാവശ്യം നന്നായിട്ട് തന്നെ മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കെട്ടിയിട്ടില്ലേ, അതിങ്ങനെ അയച്ചെടുക്കുക വല. ഞാൻ കമ്പൂടെ ഇങ്ങനെ ഊറ്റിയെടുക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വല ഇടിയിൽ കൂടെ കഴിഞ്ഞു. ഇനി വലയായിട്ട് കരക്കോട്ട് കയറാം. വള്ളത്തിൽ മീൻ കിട്ടി കേട്ടോ. മീൻ കിട്ടാതെ വരുന്നില്ല. നന്നായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് രണ്ട് ദിവസത്തേക്ക് അടച്ചുള്ളതുണ്ട്. നമ്മളൊരു പൂ പറിച്ചിട്ടുണ്ടോ? നമുക്ക് കൊഞ്ഞ് വെള്ളം കെട്ടാം.
ഫ്രണ്ട്സ്, നമ്മൾ വലയിൽ മീനെടുക്കാൻ പോവാണ്. ഉടക്കെല്ലാം തീർത്ത് വല വെക്കും, മണം വൈകുന്നേരം ഇടാൻ വേണ്ടിയിട്ട്. ഈ എന്താ പറയുക, പടുതലിട്ട് നമ്മൾ വല വലിച്ചു വെച്ചിട്ട് നമ്മുടെ ഉരുളിലോട്ട് നമ്മൾ മീനിടും. മുണ്ടൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്, അങ്ങനെ ചെളി തെറിക്കും. അതുകൊണ്ടാണ് എനിക്ക് സൗകര്യം ഇങ്ങനെ അങ്ങ് പിടിച്ചിരുന്നാ മതി. എത്ര പുല്ലനല്ലേ? പുല്ലൻ ഈസി ആയിട്ട് പോകും. നമ്മുടെ പുല്ലനാ കേട്ടോ, അട്ടക്കക്ക നമ്മുടെ വലയൊക്കെ ഇടുങ്ങിയാണ്. ഇതിന്റെ ഇറച്ചി എടുക്കുന്നതാണ്. ഒന്നുമായിട്ടൊന്നും കെട്ടിയിട്ട് കാര്യമില്ല, ചെറുതാണ്. നമ്മള് തിരിച്ച് തോട്ടിലോട്ട് വിട്ടേക്കുക. ജീവനുണ്ട്. മീനാണോ? എനിക്ക് ഉറം തരണം കേട്ടോ. ഇതെന്തു മീനാ? പാരല്ല, പുല്ല. സന്തോഷായ മീൻ കിട്ടിയപ്പോ? ആണോ? വാവ്, സൂപ്പർ. ഇത് എത്ര രൂപയ്ക്ക് തരും ഞങ്ങക്ക്? അഞ്ചു രൂപയ്ക്ക് ഇത്രയും മീൻ തരുമോ ഞങ്ങക്ക്? ഞാൻ വിളിക്കാം. ഇത് തോട്ടിലെ ഒരു സൈസ് ഇതാണ്. തോട്ടിലുണ്ടാകുന്ന ഒരു സൈസ് കക്കയാ. ഇത് ചില അസുഖങ്ങൾക്കൊക്കെ നല്ലതാന്നാ പറയുന്നത്. പൈൽസ് പോലുള്ള അസുഖങ്ങളൊക്കെ നല്ലതാണ്. ഇത് നിലത്തിടല് കൈ തരണം കേട്ടോ. ചേട്ടാ കടിക്കുമത്. തോട്ടി കളയാണ്ട് കൊണ്ട് കാണിക്കും. അമ്മച്ചിയുടെ അടുത്തുകൊണ്ടില്ലേ? ഇതെന്താണ്? കൊമ്പുണ്ട്, രണ്ട് നല്ല അടിപൊളി കൊമ്പുണ്ട്. കൊണ്ടു കഴിഞ്ഞുണ്ടല്ലോ നല്ല സുഖം. അതുകൊണ്ട് സൂക്ഷിച്ചെടുക്കണം. കൊമ്പ് കൊണ്ടു നമ്മൾ ഇവിടെ നിൽക്കില്ല. കൊമ്പ് അടിച്ചിട്ട് നമ്മൾ എടുക്കുന്നു. ഞാനെടുക്കാന്ന് പറഞ്ഞല്ലോ. അത് ചക്കരി വാവി മഞ്ഞക്കോരി എന്റെ പേരെന്തോ? എന്റെ മാംസത്തിന് തീരെ സോഫ്റ്റ്. എന്റെ മാംസം ഇതാണ്, കാര്യം തന്നെയാണ്. ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും പറയുന്നത്. ഇവിടെ എന്താ പറയുക, ക്ലാപ്പാണ്. അങ്ങനെ എന്താ പറയുന്നത്, മുഷി പോലെ ഇരിക്കും. മുഷി പൂരി പോലെ സ്റ്റൈലിലിരിക്കും, പക്ഷെ ചെറുതാണ്. എത്ര ആവുള്ളത്? ഹലോ, ആരാ നീ? ഹലോ, ഇത് പോകുന്നില്ല. എടാ മീന് ചവിട്ടാതെ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ വലയിലെ മീനെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി എന്താ പറയുന്നത്, കാണിച്ചു തരാം. നമ്മുടെ മീന് ഇതില് കാരിയുണ്ട്, മഞ്ഞക്കൂരി ഉണ്ട്, പുല്ലനുണ്ട്, അതുപോലെ കുറുവാപ്പരലുണ്ട്. ഈ നാല് ഐറ്റംസ് മീനാണ് എല്ലാം നമുക്ക് കിട്ടും ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു
ലെങ്തി വീഡിയോ കുറച്ച് ലെങ്തായി പോകും. കാര്യം വലയിട്ട് നമ്മൾ വലയെടുക്കുന്ന എല്ലാം കാണിക്കേണ്ട, അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഇന്നത്തെ ഒരു ഫിഷിംഗ് വീഡിയോ അല്ലെങ്കിൽ മീൻ പിടിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് നമുക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കോണ്ട് പ്രസ് ചെയ്താൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഔട്ട് ഫ്രം ശ്രീ. ബൈ ബൈ.